നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നടന്മാരെ സിനിമയിലേക്ക് സെലക്ട് ചെയ്യാൻ കാരണമായ ആദ്യ ഓഡീഷനുകളെ പറ്റിയാണ്. ലിസ്റ്റിലായത് മാർവൽ സ്പൈഡർമാൻ ക്യാരക്ടറാണ്. മാർവൽ തങ്ങൾക്ക് ഒരു ടീനേജർ സ്പൈഡർമാനെ ആവശ്യമുണ്ടെന്ന രീതിയിൽ ഓഡീഷന് വേണ്ടിയുള്ള ഒരു പരസ്യം കൊടുക്കുകയാണ്. ഇതിൽ ഒരുപാട് പേരായിരുന്നു ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തത്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ടൈഗർ ഷെഫ്. ടൈഗർ ഷെഫ് തന്റെ ഫോട്ടോസും വീഡിയോസും മാർവൽ ഓഡീഷനിലേക്ക് അയച്ചു കൊടുത്തു. തനിക്ക് ഒരുപാട് ഫേമസ് സെലിബ്രിറ്റീസിനെ കാണാൻ അവസരമുണ്ടായിട്ടുണ്ടെന്നും ജാക്കി ചാൻ അടക്കം തന്റെ സ്റ്റണ്ടുകൾ വളരെ ഇഷ്ടമാണെന്നും സ്പൈഡർമാൻ ചെയ്യുന്ന എല്ലാ സ്റ്റണ്ടുകളും ഡാൻ ചെയ്യാമെന്നും ഇതുവഴി നിങ്ങൾക്ക് VFX-ന്റെ പണം ലാഭിക്കാമെന്നും ടൈഗർ ഷെഫ് അവരോട് പറഞ്ഞിരുന്നു. ടൈഗർ ഷെഫ് അയച്ചു കൊടുത്ത വീഡിയോസ് എല്ലാം മാർവൽ കമ്പനിക്ക് ഇഷ്ടമായെന്നാണ് ടൈഗർ ഷെഫ് പറയുന്നത്. സ്പൈഡർമാൻ ക്യാരക്ടറെ സെലക്ട് ചെയ്തതിന്റെ തൊട്ടടുത്ത് വരെ ഞാൻ എത്തി. പക്ഷെ ഓഡീഷനിൽ ടോം ഹോളൻഡ് ആയിരുന്നു സ്പൈഡർമാൻ ക്യാരക്ടറായി തെരഞ്ഞെടുത്തത്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ടൈഗർ ഷെറൂഫിനെ സെലക്ട് ചെയ്യുമായിരുന്നു എന്നാണ് ഇദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ടൈഗർ ഷെഫും സ്പൈഡർമാനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. 2017 പുറത്തിറങ്ങിയ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ ടൈഗർ ഷെഫാണ് സ്പൈഡർമാൻ ക്യാരക്ടറിന് ഹിന്ദിയിൽ ശബ്ദം നൽകിയത്. ഒരുപക്ഷെ ടൈഗർ ഷെഫിനെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്നുള്ളതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായി കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ടോം ഹോളൻഡിന്റെ ഓഡിഷൻ നോക്കാം. ടോം ഹോളൻഡും സ്പൈഡർമാൻ ക്യാരക്ടറിന് വേണ്ടി മാർവൽ കമ്പനിക്ക് ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തിരുന്നു. ടോം ഹോളൻഡിനെ മാർവൽ കമ്പനി സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്തു. സ്ക്രീൻ ടെസ്റ്റിലായി തന്നെ ചില ലൈറ്റ് സ്റ്റണ്ടുകൾ ചെയ്യാൻ ടോം ഹോളൻഡിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് സ്പൈഡർമാന്റെ സിംഗിൾ ഡയലോഗ് ടെസ്റ്റ് ആയിരുന്നു. ഇതിലും ടോം ഹോളൻഡ് വിജയിച്ചു. സിവിൽ വാർ എന്ന സിനിമയിലാണ് സ്പൈഡർമാന്റെ ഫസ്റ്റ് അപ്പിയറൻസ് വരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ടെസ്റ്റ് ഇതിലെ പ്രധാന ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ക്രിസ് എവൻസും റോബർട്ട് ഡോണി ജൂനിയറുമായി സ്ക്രീൻ ഷെയറിംഗ് ടെസ്റ്റ് ആയിരുന്നു. അതായത് സ്പൈഡർമാനായി ആക്ട് ചെയ്തുകൊണ്ട് ക്രിസ് എവൻസിനോടും റോബർട്ട് ഡോണി ജൂനിയറിനോടും ഡയലോഗുകൾ പറയണം. ഇതും കംപ്ലീറ്റ് ചെയ്തപ്പോൾ മാർവൽ കമ്പനി പറഞ്ഞത് സെലക്ട് ചെയ്ത വ്യക്തി അവർ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിക്കുമെന്നാണ്. ഒരാഴ്ച കഴിഞ്ഞ് മാർവൽ ഒരു പോസ്റ്റ് ഇടുകയാണ്, ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പോയി പുതിയ സ്പൈഡർമാനെ കണ്ടുപിടിക്കുക എന്ന്. അങ്ങനെ ടോം ഹോളന്റെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെയും ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ ടോം ഹോളന്റ് ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്. വിളിച്ചത് മാർവൽ പ്രസിഡന്റ് ആയിട്ടുള്ള കെവിൻ ഫെയ്ഗി ആയിരുന്നു. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നിങ്ങളായിരിക്കും അടുത്ത സ്പൈഡർമാൻ എന്നാണ് കെവിൻ ഫെയ്ഗി പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ ടോം ഹോളന്റിന് വലിയൊരു ഹാപ്പിനെസ് ആണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ടോം ഹോളന്റ് സ്പൈഡർമാൻ ക്യാരക്ടറായി വരുന്നത്. അടുത്തത് നിവിൻ പോളിയാണ്. 2010 പുറത്തിറങ്ങിയ വിനീത് ശ്രീനിവാസിന്റെ ആദ്യത്തെ സിനിമയായ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് നിവിൻ പോളി ആദ്യമായി കടന്നു വരുന്നത്. പ്രകാശ് എന്ന ഒരു റഫ് ലുക്കുള്ള ക്യാരക്ടറായിരുന്നു സിനിമയിലേക്ക് തേടിക്കൊണ്ടിരുന്നത്. നിവിൻ പോളിക്ക് അന്ന് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താടിയും മീശയും എല്ലാം വളർന്നായിരുന്നു നിവിൻ പോളി ഓഡീഷനിൽ പങ്കെടുത്തത്. അവിടെ വന്നവരെല്ലാം ക്ലീൻ ഷേവ് ലുക്കായിരുന്നു. ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ളത് നിവിൻ പോളി തന്നെ പറയൂ. സിനിമയ്ക്ക് അത് പ്രകാശ് എന്നൊരു ക്യാരക്ടർ നോക്കിക്കൊണ്ടിരുന്നത്. പ്രകാശ് വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന, കണ്ടാ അങ്ങനെ റഫ് തോന്നുന്ന ഒരു ക്യാരക്ടർ ആണായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഓഡീഷന് പോകുമ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ കിടപ്പിലായിരുന്നു 2 മാസമായിട്ട്. അപ്പോൾ ഞാൻ താടിയും മീശയും മുടിയൊക്കെ വളർത്തി ഇങ്ങനെ കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഫോട്ടോസ് അയച്ചുകൊടുത്തപ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രണ്ട്സ് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഇതൊരു യൂത്ത് സിനിമയതുകൊണ്ട് അവിടെ ഓഡീഷൻ വന്ന എല്ലാവരും ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ടീഷർട്ടൊക്കെ ഇട്ട് കുറേ ബ്രേസ്ലെറ്റ്സും അതൊക്കെ ഇട്ട് ജീൻസ് ടീഷർട്ടൊക്കെ ഇട്ട് വളരെ എന്താ പറയുക പുതിയ പിള്ളേരുടെ പോലെയാണ് വന്നത്. ഞാൻ ചെന്നതൊരു വളരെ ക്യാഷ്വൽ ഒരു ജീൻസ് ഒരു ചെരുപ്പും ഇഷ്യൂ ഇടാൻ പറ്റില്ല. ഞാൻ ഫുൾ പ്ലാസ്റ്റർ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് രണ്ട് തൈലൻഡ് വടിയായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ താടി മുടിയൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തത്, കാരണം എനിക്ക് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ ഇവരൊക്കെ ഒന്ന് കാണാൻ കുറേ 2 ദിവസം വീട്ടിലിരിക്കും ബോറടിച്ചിട്ട് ഞാൻ ഒരു മൈൻഡിലാണ്. അപ്പോൾ എന്നോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചമ്മലുണ്ടായില്ല. കിട്ടുമെന്ന് പേടി ഉണ്ടാവുള്ളൂ, നമ്മൾ കൂടുതലും യൂസ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് ആ പേടി ഉണ്ടായില്ല. പിന്നെ വിനീത് പറഞ്ഞു പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരേപോലത്തെ ഫേസ് പോലെ തോന്നി പിള്ളേരായിട്ട്. പെട്ടെന്ന് അതിൻ്റെ ഇടയിലാണ് ഒരാളാണ് താടിയും മീശയൊക്കെ വെച്ച് ഒരു കെയർലെസ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ വിനീത് എന്താ പറയുക തേടിക്കൊണ്ടിരുന്ന അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു അത്. നിവിൻ പോളിയുടെയും മജിവർഗീസിന്റെയും ആദ്യത്തെ സിനിമയായിരുന്നു അത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓഡീഷന് ശേഷമുള്ള ഇവരുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. എന്റെ പേര് പ്രകാശ് എന്നാണ്. വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്യുന്ന മലർവാടി ആർട്സ് ക്ലബിലെ 5 പേരിലെ ഒരാളാണ്. മലർവാടി ആർട്സ് ക്ലബിലെ ഒരാളാണ് ഞാൻ. എന്റെ പേര് കുട്ടു. അടുത്തത് ജാക്കി ചാൻ. ജാക്കി ചാൻ ഓഡീഷൻ ആയിരുന്നില്ല. ചെറുപ്പത്തിലെ ജാക്കി ചാൻ പഠിച്ചിരുന്നത് പഠനത്തോടൊപ്പം മാർഷ്യൽ ആർട്സ് ഡാൻസ് എല്ലാം പഠിപ്പിക്കുന്ന ഒരു ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ജാക്കി ചാൻ പഠനത്തിൽ പുറകോട്ടായിരുന്നെങ്കിലും മാർഷ്യൽ ആർട്സിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ഡയറക്ടർ തന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ ആവശ്യമുണ്ടെന്ന് ഈ സ്കൂളിൽ വന്ന് പറയുകയാണ്. ജാക്കി ചാൻ ഇഷ്ടമായി അവർ കൊണ്ടുപോയി. മറ്റൊരു കാര്യം എന്തെന്നാൽ സമ്മോഹങ്ങും ജാക്കി ചാൻ ക്ലാസ്മേറ്റ് ആയിരുന്നു. അങ്ങനെ ഡയറക്ടർ ഈ സ്കൂളിൽ നിന്ന് ജാക്കി ചാനെ മാത്രമാണ് കൊണ്ടുപോയത്. ബിഗ് ആൻഡ് ലിറ്റിൽ വോങ് ടിൻ ബാർ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആ സിനിമ. ഇത് വളരെ പഴയ ഒരു സിനിമയാണ്. ഇതിലേതാണ് ജാക്കി ചാൻ എന്നുള്ളത് കാണണമെങ്കിൽ ടോർച്ചടിച്ച് നോക്കണം. മിക്കവാറും ഈ ചെക്കനാണ് ജാക്കി ചാൻ. 1962 ഈ സിനിമ പുറത്തിറങ്ങിയത്. വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടിരുന്ന ജാക്കി ചാന്റെ സ്കൂളിന് ജാക്കി ചാന് സിനിമയിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനമെല്ലാം വലിയൊരു സഹായമായിരുന്നു. പക്ഷേ ജാക്കി ചാന് ഇതുപോലെയുള്ള ചെറിയ റോളുകളാണ് കിട്ടിയിരുന്നത്. ജാക്കി ചാന് മാർക്കില്ലാത്തതിനാൽ പഠിത്തം കഴിഞ്ഞുവെങ്കിലും ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. സിനിമയിൽ തന്നെ മുൻപോട്ട് പോയി ഒരു സ്റ്റാർ ആവണമെന്ന് ജാക്കി ചാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റേഴ്സിന്റെ ഒപ്പം ചേർന്ന്
ബ്രൂസ്ലിയുടെ 1973 പുറത്തിറങ്ങിയ എന്റെ തിരുനാഗൻ എന്ന സിനിമയിൽ ചെറിയൊരു സീൻ കിട്ടുകയാണ്. അതായത് ആ സിനിമയിൽ ബ്രൂസ്ലിയെ തല്ലാൻ വരുന്ന ആളുകളിൽ ഒരാളായിരുന്നു ജാക്കി ചാൻ. വെറും 15 സെക്കൻഡ് മാത്രമേ ജാക്കി ചാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ സീനുകളിൽ മികച്ച സ്റ്റണ്ടുകൾ ചെയ്ത് ജാക്കി ചാൻ പിന്നീട് ആക്ഷൻ ഡയറക്ടറായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ 33 വയസ്സിൽ കരിയറിന്റെ പീക്ക് ലെവലിൽ എത്തുമ്പോഴാണ് ബ്രൂസ്ലി മരണപ്പെടുന്നത്. ബ്രൂസ്ലി സിനിമകൾ എടുത്തിരുന്ന സെയിം ഡയറക്ടർ മറ്റ് നടന്മാരെല്ലാം വെച്ച് സിനിമകൾ എടുത്തു. പക്ഷേ ഈ നടന്മാരെല്ലാം ബ്രൂസ്ലി അനുകരിക്കുകയാണ് ചെയ്തത്. ഈ സിനിമയെല്ലാം വലിയൊരു പരാജയമായിരുന്നു. ബ്രൂസ്ലി അല്ലാതെ മറ്റാർക്കും ബ്രൂസ്ലിയുടെ റോളുകൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഡയറക്ടർ ലോവെ ജാക്കി ചാനെ വെച്ച് പരീക്ഷിക്കാൻ വേണ്ടി പുതിയൊരു സിനിമയ്ക്കായി ജാക്കി ചാനെ വിളിക്കുകയാണ്. ദ നോ ഫിസ്റ്റ് ഓഫ് ഫ്യൂരി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയത്. ജാക്കി ചാനെ മറ്റൊരാളെ അനുകരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തമായ ശൈലിയിൽ അഭിനയിക്കാമെന്ന് ജാക്കി ചാൻ പറഞ്ഞു. പക്ഷേ ഡയറക്ടർ ലോവ ജാക്കി ചാനെ വിലക്കി. ബ്രൂസ്ലി അനുകരിച്ച് അഭിനയിക്കാൻ ജാക്കി ചാനോട് പറയുകയാണ്. പറഞ്ഞതുപോലെ ജാക്കി ചാൻ അഭിനയിച്ചു. പക്ഷേ ഈ സിനിമയും വലിയൊരു പരാജയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൂപ്പിംഗ് എന്ന ഡയറക്ടർ വരുന്നത്. ഇദ്ദേഹം പുതിയൊരു സിനിമയിലേക്ക് വേണ്ടി ജാക്കി ചാനെ വിളിക്കുകയാണ്. സ്നേക്ക് ഇൻ ദ ഇംഗ്ലീഷ് ഷാഡോ എന്നായിരുന്നു സിനിമയുടെ പേര്. ജാക്കി ചാനെ സ്വന്തമായ ശൈലിയിൽ അഭിനയിക്കാൻ ഡയറക്ടർ ചാൻസ് കൊടുത്തിരുന്നു. അങ്ങനെ ജാക്കി ചാൻ കോമഡിയും ആക്ഷനും മിക്സ് ചെയ്ത് അഭിനയിക്കുകയാണ്, സ്വന്തമായി ആക്ഷൻ കോമഡി എന്ന ശൈലി. അങ്ങനെ ആ സിനിമ റിലീസാവുകയും സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നീട് ഡ്രങ്കൻ മാസ്റ്റർ എന്ന സിനിമ പുറത്തിറക്കി. ഇതിലും ജാക്കി ചാൻ സ്വന്തമായ ശൈലിയാണ് ഉപയോഗിച്ചത്. അങ്ങനെ ജാക്കി ചാൻ തുടർച്ചയായി ഹിറ്റ് അടിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ വലിയൊരു സൂപ്പർ സ്റ്റാറായി മാറുന്നത്. അടുത്തത് ഉണ്ണി മൂന്നിനാണ്. ഉണ്ണി മൂന്നിന്റെ ആദ്യത്തെ ഓഡിഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഏത് രീതിയിലും നിങ്ങൾക്ക് അവിടെ ആക്ട് ചെയ്യാം. So you have 2 minutes to think, maximum 5 minutes to... Chada. Chada. Like, the shoot going on one deep where they live. Over there. Say, say, yeah. അടുത്തത് ഷാരൂഖാനാണ്. ഷാരൂഖാൻ ആദ്യമായി ഓഡീഷനിൽ പങ്കെടുത്തത് സീരിയലിൽ അഭിനയിക്കാനായിരുന്നു. 1988 പുറത്തിറങ്ങിയ ദിൽദാരി എന്ന സീരിയലിലൂടെയാണ് ഷാരൂഖാൻ ആദ്യമായി കടന്നു വരുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ദിൽദാരി എന്ന സീരിയൽ. ഈ സീരിയലിൽ ഷാരൂഖാൻ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. നന്ദു എന്നായിരുന്നു ഷാരൂഖാന്റെ ക്യാരക്ടറിന്റെ പേര്. പിന്നീട് 1989 ഉമ്മീദ് എന്ന മറ്റൊരു സീരിയലിൽ അഭിനയിച്ചു. ഇതിൽ ഷാരൂഖാൻ ഒരു ബാങ്ക് മാനേജർ ക്യാരക്ടറായിരുന്നു. ബാങ്ക് ബാബു എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്. സെയിം വർഷം തന്നെ മഹാൻ ഗേൾസ് എന്ന സീരിയൽ അഭിനയിച്ചു. കനുവർ സിംഗ് എന്നായിരുന്നു ഇതിലെ ക്യാരക്ടറിന്റെ പേര്. സെയിം വർഷം തന്നെ വാഗൾക്കി ദുനിയ എന്ന മറ്റൊരു സീരിയലിൽ അഭിനയിച്ചു. പിന്നീട് 90s സർക്കസ് എന്ന സീരിയലിൽ അഭിനയിച്ചു. ഇവിടെ നിന്നായിരുന്നു ഷാരൂഖാൻ ദീവാന എന്ന ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ സിനിമ വളരെ വലിയൊരു വിജയം നേടി. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ഹിറ്റടിച്ചുകൊണ്ട് ഷാരൂഖാൻ വലിയൊരു സ്റ്റാറായി മാറി. ഇന്ന് ലോകത്തിലെ തന്നെ 4th റിച്ചസ്റ്റ് ആക്ടറാണ് ഷാരൂഖാൻ. അടുത്തത് ടോവിനോയാണ്. ടോവിനോ ആദ്യമായി അഭിനയിച്ചത് ഷോർട്ട് ഫിലിമിലായിരുന്നു. സ്നേഹപൂർവം എന്നായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പേര്. അടുത്തത് വിദ്യുത് ജാംബാലാണ്. ബോളിവുഡിലെ വളരെ മികച്ചൊരു മാർഷ്യൽ ആർട്സ് സ്റ്റണ്ടറാണ് വിദ്യുത് ജാംബാൽ. 2011 പുറത്തിറങ്ങിയ ഫോഴ്സ് എന്ന സിനിമയിലൂടെയാണ് വിദ്യുത് ജാംബാൽ കടന്നു വരുന്നത്. വിദ്യുത് ജാംബാലിന്റെ ആദ്യത്തെ ഓഡിഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. Could I have your profiles, please? Face camera. The other way. Face camera. Turn towards camera. How tall do you stand with you? Have any commercial deal with underwears in the past? Smile, please. അടുത്തത് ടോബി മക്യൂർ ആണ്. സ്പൈഡർമാൻ ക്യാരക്ടർ അവതരിപ്പിച്ചതിൽ ഏറ്റവും മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു ടോബി മക്യൂർ. സ്പൈഡർമാൻ ഓഡീഷനിൽ ടോബി മക്യൂറിന്റെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. സ്പൈഡർമാൻ 1 സിനിമയിൽ മേരി ജെയിൻ എന്ന ക്യാരക്ടറായി സ്പൈഡർമാൻ രക്ഷിക്കുന്ന ഒരു സീനുണ്ട്. ഈ സീനായിരുന്നു ടോബി മക്യൂറിന് സ്ക്രീൻ ടെസ്റ്റ് ആയി നൽകിയത്. സിനിമയിൽ സൂട്ടിട്ടുകൊണ്ടാണ് ടോബി മക്യൂർ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ സ്ക്രീൻ ടെസ്റ്റ് ഷർട്ട്ലെസ് ആയിരുന്നു. വളരെ മികച്ച രീതിയിൽ തന്നെ ടോബി മക്യൂർ പെർഫോം ചെയ്തു. അടുത്തത് രൺവീർ സിംഗ് ആണ്. ഓഡീഷനിൽ രൺവീർ സിംഗിനോട് ആദ്യം പറഞ്ഞത് ഒരു പ്രത്യേക ഡാൻസ് സ്റ്റെപ്പ് ചെയ്യാനാണ്. രൺവീർ സിംഗിന്റെ കോൺഫിഡൻസ് ലെവൽ അറിയാനാണ് ഇങ്ങനെ ഒരു ടാസ്ക് നൽകിയത്. വളരെ കോൺഫിഡന്റ് ആയി തന്നെ രൺവീർ സിംഗും പെർഫോം ചെയ്തു. അടുത്ത
അടുത്തത് ഹ്യൂജ് ജാക്മാൻ ആണ്. ബോൾവറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന വ്യക്തിയാണ് ഹ്യൂജ് ജാക്മാൻ. ബോൾവറിയൻ ക്യാരക്ടർ ഓഡീഷനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു. പക്ഷെ വോൾവറിയൻ എന്ന ക്യാരക്ടർ ചെയ്യണമെങ്കിൽ അഭിനയം മാത്രം പോരാ, ഒരു പ്രത്യേക ഫേസ് ഷേപ്പ് കൂടി വേണം. കാരണം കോമിക് മുതലേ ബോൾവറിൻ എന്ന ക്യാരക്ടറിന് ഒരു ഐക്കോണിക് ബിയേഡ് സ്റ്റൈൽ ഉണ്ട്. എല്ലാ വ്യക്തികൾക്കും ഈ സ്റ്റൈൽ ഷൂട്ടാവില്ല. ഒരുപാട് ആളുകൾ വോൾവറിയൻ ഓഡീഷനിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയത് ഹ്യൂജ് ജാക്മാൻ ആയിരുന്നു. മാത്രമല്ല വോൾവറിൻ എന്ന ക്യാരക്ടറിന് പെർഫെക്റ്റ് മാച്ചിങ് ആയിരുന്നു അദ്ദേഹം.